கண்டத்தவும் முறைக்கும் வாழு வச்சனம் ஆமேன் ஆமேன். ഈ ദിവസം വീണ്ടും ദൈവത്തിന്റെ പ്രകാശവും കാറ്റും നിങ്ങളെ തേടി വരട്ടെ. യോബിന്റെ പുസ്തകം ഒരിക്കൽ തുറന്നപ്പോൾ കണ്ണിന്റെ മുമ്പിലേക്ക് വിരുന്ന് വന്നത് കഠോര വേദനയുടെ ഒരു വാക്യമാണ്. ഓ, എന്റെ അസ്ഥികളെ രാത്രി കരളുന്നു, എന്റെ അസ്ഥികളെ രാത്രി കരളുന്നു. എലി കരളുന്നത് പോലെ എന്റെ ആത്മാവിനെയും എന്റെ അസ്ഥികളെയും രാത്രിയുടെ വേദന കരളുന്നു. യോബിന്റെ പുസ്തകം 19:26 യോബ് പറയുക, എന്റെ ചർമ്മം ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഈ വാക്യം സങ്കടത്തിന്റെ ഒരു വിനാഴികയിൽ നെഞ്ചിലിട്ട് ലാളിക്കുമ്പം കർത്താവ് ഇതിനപ്പുറം ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നു. യോബ് എഴുതാത്ത ഒരു കാര്യം, എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്റെ ആത്മാവിനോട് കർത്താവ് ചോദിച്ചു, നിന്റെ മാംസം അഴുകിയില്ലാതായാൽ അസ്ഥിയിൽ നിന്ന് നീ കർത്താവിനെ സ്തുതിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇമേജറി പോലെ പറഞ്ഞു തന്നു, മകനെ, നിന്റെ മാംസം അഴുകിയില്ലാതായാൽ നിന്റെ അസ്ഥികൾ രണ്ട് ചണ്ടക്കോലുകളാക്കി മാറ്റി, നിന്റെ അസ്ഥികൾ രണ്ട് ചണ്ടക്കോലുകളാക്കി മാറ്റി. അതുകൊണ്ട് നിന്റെ ആത്മാവിന്റെ തമ്പേർ കൊട്ടി നീ പാടുമോ? നിന്റെ മാംസം അഴുകിയില്ലാതായാൽ ഭക്തിപത്രമായ അസ്ഥികൾ ചണ്ടക്കോലുകളാക്കി മാറ്റി. അതുകൊണ്ട് സ്തുതിയുടെ പുതിയ ഗീതകൾ നീ ആലപിക്കും. ആ ഒരു ആത്മധൈര്യം, ഒന്നിനും തകർക്കാൻ പറ്റാത്ത ഒരു ആത്മധൈര്യം യേശു കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. അസ്ഥികളെ ചണ്ടക്കോലാക്കി ആത്മാവിന്റെ തമ്പേർ മുഴക്കി ദൈവസ്തുതി ആലപിക്കാൻ ഒരു അഭിഷേകം. ആമേൻ ആമേൻ.